മോദിയും അമിത്ഷായും ചേർന്ന് നൈസായങ് ഉപദേശക റോളിലേക്ക് മാറ്റി നിർത്തിയ മുതിർന്ന നേതാക്കളാണ് എൽ കെ അദ്വാനിയും മുരളി മനോഹർ ജോഷിയും. പക്ഷേ മാറ്റി നിർത്തപ്പെട്ടവർ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പിക്ക് തലവേദനയാവുകയാണ്. 2014 തിരഞ്ഞെടുപ്പിൽ മോദിക്ക് വേണ്ടി വാരണാസി ഒഴിഞ്ഞുകൊടുക്കുകയായിരുന്നു മുരളി മനോഹർ ജോഷി. നിർബന്ധിതമായി കൊടുക്കേണ്ടി വന്ന സീറ്റിനു പിന്നാലെ ജോഷിക്ക് പാർട്ടിയുമായി അകൽച്ച ആരംഭിച്ചു. ഇതുകൂടാതെ പാർലമെന്റ് എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി അധ്യക്ഷനായ മുരളി മനോഹർ ജോഷിയുടെ ചില നിലപാടുകളും ഇടപെടലുകളും മോദി സർക്കാരിന് വിനയായിരുന്നു. ബാങ്കുകളിൽ നിന്നും വായ്പയെടുത്തിട്ട് തിരിച്ചടയ്ക്കാത്ത വൻകിടക്കാരുടെ പട്ടിക മുൻ റിസർവ് ബാങ്ക് ഗവർണർ രഘുറാം രാജൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കൈമാറിയിരുന്നു. ഈ പട്ടിക എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി ആവശ്യപ്പെട്ടത് മോദിയെ ചൊടിപ്പിച്ചു. ഇതേ തുടർന്ന് കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയലും ജെ പി നഡ്ഡയും മുരളി മനോഹർ ജോഷിയെ വിളിച്ച് സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യരുതെന്ന് നിർദ്ദേശിച്ചതായും റിപ്പോർട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇടഞ്ഞു നിന്നതിന് ശേഷമാണ് മുരളി മനോഹർ ജോഷിക്ക് സീറ്റ് നിഷേധിക്കപ്പെടുന്നത്. ജോഷിക്ക് സീറ്റില്ല എന്നുള്ളത് പാർട്ടി ജനറൽ സെക്രട്ടറി രാംലാലാണ് ജോഷിയെ അറിയിച്ചത്. എന്തുകൊണ്ട് മോദിയും അമിത്ഷായും ഇക്കാര്യം തന്നെ നേരിട്ട് അറിയിച്ചില്ലെന്നും ജോഷി ചോദിച്ചിരുന്നു. താൻ മത്സരിക്കുന്നില്ലെന്ന് കാട്ടി കാൺപൂരിലെ വോട്ടർമാർക്ക് ജോഷി കത്തെഴുതുകയും ചെയ്തു. ഉത്തർപ്രദേശിലെ മന്ത്രി സത്യദേവ് പച്ചൗരിയാണ് ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥി. മോദി ഷാ കൂട്ടുകെട്ടിനെതിരെ പരസ്യമായി രംഗത്ത് വന്ന ജോഷി ബി ജെ പി വിരുദ്ധ നിലപാടിൽ നിന്നും പിന്നോട്ടില്ലെന്ന സൂചനയാണ് നൽകുന്നത്. രണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായും അഖിലേഷ് യാദവുമായും മുരളി മനോഹർ ജോഷിയും അദ്ദേഹത്തിന്റെ വിശ്വസ്തരും ചർച്ച നടത്തിയതായാണ് വാർത്തകൾ. ബി ജെ പിക്കെതിരെ സംയുക്ത പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായി ജോഷി അരങ്ങിലെത്താനുള്ള സാഹചര്യവും തള്ളിക്കളയാനാവില്ലെന്ന് സൂചനകളും പുറത്തുവരുന്നുണ്ട്. ഇക്കാര്യത്തിൽ ജോഷി അന്തിമ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ബി ജെ പി സ്വീകരിക്കുന്ന ചങ്ങാത്ത മുതലാളിത്ത നയങ്ങളെ ഉൾപ്പെടെ വിമർശിച്ചായിരുന്നു ജോഷി ഭരണപക്ഷത്തിനെതിരെ തിരിഞ്ഞത്. അതേസമയം പാർട്ടി നേതൃത്വത്തെ വിമർശിച്ച് എൽ കെ അദ്വാനി എഴുതിയ ബ്ലോഗ് വിവാദമായതിനെ തുടർന്ന് പാർട്ടി നേതൃത്വം അനുനയ ചർച്ചകൾ ആരംഭിച്ചതായാണ് സൂചന. പാർട്ടി സ്വീകരിക്കുന്ന നിലപാടുകളെ പാടെ നിരാകരിക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിന്റെ ബ്ലോഗ്. വ്യത്യസ്ത രാഷ്ട്രീയ അഭിപ്രായമുള്ളവരെ ദേശവിരുദ്ധരെന്ന് മുദ്രകുത്തുന്നതിൽ ബി ജെ പി വിശ്വസിക്കുന്നില്ലെന്നും തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ബി ജെ പി അംഗീകരിച്ചിട്ടുണ്ടെന്നും അദ്വാനി ബ്ലോഗിൽ വ്യക്തമാക്കിയിരുന്നു. സീറ്റിൽ നിന്ന് അദ്വാനിയെ മാറ്റി അമിത്ഷായെ സ്ഥാനാർത്ഥിയാക്കിയ ശേഷം ആദ്യമായിട്ടായിരുന്നു അദ്ദേഹം വിഷയത്തിൽ പരസ്യ പ്രതികരണത്തിന് മുതിർന്നത്. രാഷ്ട്രീയ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നവരെ തുടക്കം മുതലേ ബി ജെ പി ശത്രുക്കളായി കണ്ടിട്ടില്ലെന്ന് ഊന്നി പറയുന്ന അദ്ദേഹം 1991 മുതൽ 6 തവണ തന്നെ ലോക്സഭയിലേക്ക് എത്തിച്ച ഗാന്ധിനഗറിലെ ജനങ്ങളോട് നന്ദി പറയാനും ബ്ലോഗിലൂടെ തയ്യാറായി. ഗാന്ധിനഗറിലെ ജനങ്ങളുടെ സ്നേഹത്തിനും പിന്തുണയ്ക്കും മുന്നിൽ താൻ തോറ്റുപോയെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. വിയോജിപ്പുകൾ പരസ്യമായി പുറത്തുവരുന്ന സാഹചര്യത്തിൽ അദ്വാനിയെ അനുനയിപ്പിക്കാൻ RSS ഇടപെടുന്നതായാണ് സൂചന. ഇതിനിടെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളുമായി അദ്വാനി ചർച്ച നടത്തിയെന്നും തന്റെ ആശങ്കകൾ പങ്കുവച്ചതായും അഭ്യൂഹങ്ങൾ പറയുന്നു. അദ്വാനിയുടെ ബ്ലോഗിനെ പിന്തുണച്ച് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും രംഗത്തെത്തി. ഏറെ നിർണായകമായ തിരഞ്ഞെടുപ്പിന് മുൻപായി മുതിർന്ന നേതാക്കൾ ഉയർത്തിക്കാട്ടുന്ന പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാനുള്ള നീക്കങ്ങൾ നടത്തുകയാണ് മോദിയും അമിത്ഷായും. അതേസമയം ബി ജെ പി മുതിർന്ന നേതാക്കളോട് കാണിക്കുന്ന ബഹുമാനക്കുറവ് ഉയർത്തിപ്പിടിച്ച് പ്രചരണ തന്ത്രം ഒരുക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ. അന്വേഷണം .com ന് വേണ്ടി പൂജ.